ഹായ് വ്യൂവേഴ്സ്, റിലയൻസ് സി മെഷീൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു ഐറ്റമാണ് ഇത്, ബോബിൻ വൈൻഡർ എന്ന് പറയും. നമ്മൾ സാധാരണ മെഷീനിലൊക്കെ നമുക്ക് നൂല് ചുറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ മെഷീനിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ബോബിൻ വൈൻഡറാണ്. അതായത് പഴയ കാലത്തുള്ള പഴയ മെഷീൻ, അതായത് കംപ്ലയിൻ്റ് ആയിട്ട് റീവർക്ക് ചെയ്ത പല മെഷീനും ചിലപ്പം മെഷീനിലുള്ള ബോബിൻ വൈൻഡർ റൺ ചെയ്യുന്നുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ബോബിൻ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്തോ ഒരു കളിപ്പാട്ടം പോലെ ഉണ്ടാവും. അതിനറ്റത്തൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ നോബ് ഉണ്ടാവും, പിന്നെ ഒരു വീല് റോളർ, അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാവുക. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണാം. ആദ്യമായി ബോബിൻ വൈൻഡറിലേക്ക് ബോബിൻ ആഡ് ചെയ്യുക. ഇതേപോലെ ഇരിക്കണം. ഈ ഒരു ഇത് കാണുന്നൊരു റബ്ബറിൻ്റെ ഒരു ബുഷാണ്. ഈ ഒരു റബ്ബർ ബുഷ് ഇതിനോട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കറങ്ങില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ റബ്ബർ ബുഷിന് കുറച്ച് അകലം അകത്തി വയ്ക്കുക, ബോബിനുമായിട്ട് കുറച്ച് അകത്തി വയ്ക്കുക. ബോബിൻ ഈ ബോബിൻ വൈൻഡറിലേക്ക് ആഡ് ചെയ്യുക. അടുത്തതായി മെഷീനിലെ സ്പൂഫ് ബാറിൽ ത്രെഡ് വഹിക്കുക. അതിനുശേഷം ഇതാ ഇതിനെ താഴെ കാണുന്ന ആ ത്രെഡ് റോളറിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം ഇത് ഈ ബോബിൻ വൈൻഡറിൽ ആ നൂലൊന്ന് ഒരു രണ്ട് ചുറ്റി ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഇതിൽ ബോബിൻ ബൈൻഡ് ചെയ്യുന്നത്. ബോബിൻ വൈൻഡിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചോദിക്കും, നിങ്ങൾ പൊതുവെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, എന്നാൽ പിന്നെ ഈ ഒരു ഡിവൈസിന് പകരം, ഈ ഒരു ഐറ്റത്തിന് പകരം എന്നാൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൽ ബോബിൻ വെച്ചിട്ട് ബൈൻഡ് ചെയ്താൽ പോരെ എന്ന് സിമ്പിളായിട്ടൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു വീലിൻ്റെ ഗ്ലേസിങ് നഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യുമ്പം ഒരു സ്ക്രൂ ഡ്രൈവറിലൊക്കെ നമ്മൾ ബോബിൻ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീലിൻ്റെ ഗ്ലേസിങ് നഷ്ടപ്പെടുക, അത് കൈ മുറിയാനുള്ള, നമ്മളിത് വീലിൽ കറക്കുന്ന സമയത്ത് കൈകൊണ്ട് കറക്കുന്ന സമയത്ത് അത് കൈ മുറിയാനൊരു സാധ്യത കൂടുതലാണ്. ഓക്കെ, താങ്ക് യു.